പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പൗരുഷത്തിന്റെ പുതിയ ഭാവം, യുവത്വം തുടിക്കുന്ന വ്യക്തിത്വത്തിന് ഗ്ലാമർ പരിവേഷമേകാൻ അറൈവൽസ് മെൻസ് അപ്പാരൽ നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. കാലോചിതമായ ഡിസൈനുകളിലുള്ള ചുരിദാറുകൾ, ചുരിദാർ ബിറ്റുകൾ, പർദ്ദകൾ തുടങ്ങി കുഞ്ഞുടുപ്പുകളുടെ ഒരു മായ ലോകവും ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. പണ്ടേ നാട് കണ്ടോര് കണ്ടതിൻ മാറാപ്പ് കെട്ടോര് ചുണ്ടിലി പാട്ടിൻ പുളിഞ്ചാറ് കൊണ്ട് നടപ്പുണ്ട് വണ്ടൂര്. വണ്ടൂരിന്റെ ചരിത്രം പറഞ്ഞ് വണ്ടൂരുകാർക്ക് ഒരു നല്ല കുളിരുള്ള ഒരു അനുഭൂതി നൽകിക്കൊണ്ടാണ് എൻ്റെ വണ്ടൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബം ഈ 10-ാം തീയതി ഓഗസ്റ്റ് 10-ന് നമുക്ക് വണ്ടൂരുകാർക്കായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഈ എൻ്റെ വണ്ടൂർ എന്ന് പറയുന്ന ആൽബത്തിൽ വണ്ടൂരിൻ്റെ പഴയകാല ചരിത്രം ഉൾപ്പെടെ അതിലെ വരികൾ തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതെന്നാണ്. അത് അതിൻ്റെ ഒപ്പം ആ വരികൾക്കനുസൃതമായി വണ്ടൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള പഴയകാല അനുഭവങ്ങളൊക്കെ ആ വരികളിലൂടെ പറയുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മാപ്പിളപ്പാട്ടിൻ്റെ ലോകം വീർപ്പിനുള്ളിൽ ചേർന്ന രാഗം പുലിക്കോട്ടിലിൻ്റെ ശൗര്യം നാലകത്തിൻ പാട്ടിൻ സ്വരം പണ്ട് പണ്ടേ നാട് കണ്ടോര് കണ്ടതിൻ മാറാപ്പ് കെട്ടോര്. ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത് വണ്ടൂരുകാർക്ക് വണ്ടൂരിനെ മലയാള സിനിമയിൽ വണ്ടൂരിനെ എക്കാലത്തും അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ഹസൻ വണ്ടൂർ എന്ന മേക്കപ്പ് മാൻ. അദ്ദേഹം വണ്ടൂരുകാരനാണ്. നമുക്ക് പല സിനിമകളിലും നമ്മൾ കാണുമ്പോൾ ടൈറ്റിലെ ഹസൻ വണ്ടൂർ എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വണ്ടൂരുകാർക്ക് പ്രത്യേകിച്ച് അത് നമ്മുടെ ട്രോൾ പേജുകളിലൂടെയൊക്കെ അത് കാണുന്ന ഒരു വണ്ടൂരുകാരൻ എന്ന നിലക്കൊക്കെ ഒരുപാട് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ ഒരു ആൽബം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരു മേക്കപ്പ് മാനിൽ നിന്നും ഒരു സംവിധായകനിലേക്ക് ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു വരവ് കൂടിയാണ് ഈ ആൽബത്തിലൂടെ. അപ്പം അത് നമുക്ക് എൻ്റെ വണ്ടൂർ വണ്ടൂരിൻ്റെ ചരിത്രം പറയുന്ന ഒരു ആൽബമായിട്ടാണ് വണ്ടൂരിൻ്റെ ആ വരികളിലൂടെയൊക്കെ പറ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആൽബത്തിലേക്ക് എത്തിയത് എന്നുള്ളത്? വണ്ടൂരിൻ്റെ ഞാൻ ജനിച്ചു വളർന്നപ്പോഴുള്ള വണ്ടൂർ, അതായത് 40 വയസ്സിന് മുകളിലുണ്ട് എനിക്ക്, അന്ന് ഞാൻ കണ്ടിട്ടുള്ള ഓരോ ആൾക്കാരാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ ആൾക്കാരും കഥാപാത്രങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാലമ്മായി ആയാലും തൊയ്മറമ്മായി ആയാലും എല്ലാം ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. മാലമ്മായി എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ പഴയകാലത്ത് കല്യാണത്തിൻ്റെ തലേ ദിവസം വന്ന് പാട്ട് പാടിയുന്ന ഒരു അമ്മായിൻ്റെ, അത് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തൊയ്മറമ്മായി എന്ന് പറഞ്ഞാൽ പൈസ ഉള്ള വീടുകളിൽ നിന്ന് സാധനങ്ങൾ, പത്തിരി അങ്ങനെയൊക്കെയുള്ള നോമ്പ് കാലത്ത് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അങ്ങാടിയിൽ നോമ്പ് തുറക്കാത്ത വീട്ടിൽ പോകാത്ത ആൾക്കാർക്ക് അവരെ കയ്യിലുള്ള കറിയും പത്തിരിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നല്ലൊരു മൈൻഡ് ഉണ്ടായിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ, അത് കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നിന്ന് പുറത്താണ്. അപ്പോൾ ഈ ഒരു പഴയ ഓർമ്മകളൊക്കെ നാട്ടിലുള്ള പഴയ ഓർമ്മകളൊക്കെ വരിക, അപ്പോൾ അതിന് നമ്മളുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുക എന്നുള്ളതുകൊണ്ട് തന്നെയാണോ ഈ ആൽബം? അതെ, അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത് ഞാൻ വണ്ടൂരുകാരനാണ്, ഇതുകൊണ്ട് ഒരു സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ചല്ല ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്ന വണ്ടൂരിനെ ബാക്കിയുള്ളവർക്ക് പരിചയപ്പെടുത്തുക. വണ്ടൂരുകാർക്ക് ഫുള്ള് ഈ പഴയ തലമുറക്ക് ചിലപ്പം എല്ലാവരെയും അറിയാൻ സാധ്യതയില്ല. പോക്കാവിൽ മൊല്ലാക്ക, പുലിക്കോട്ടിൽ ഇവരെല്ലാം, നാലകത്ത് കാസിം, ഒരു തലമുറക്ക് ചിലപ്പോൾ അറിയില്ല എന്ന് വരാം. അവരൊക്കെ ഇവിടെ ജീവിച്ചിരുന്ന കലാകാരന്മാരാണ്. പിന്നെ ഇതിൽ മതസൗഹാർദ്ദം നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഓട്ടൻ സാഹിബ് എന്ന് പറഞ്ഞ കരുണാലയ ഹോസ്പിറ്റലിൻ്റെ ഓട്ടൻ സാഹിബ് എന്ന് പറഞ്ഞ വണ്ടൂരിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരങ്ങൾ, അതായത് പാവപ്പെട്ടവന് സഹായം ചെയ്തിരുന്ന ഒരു ക്ഷയരോഗം പോലുള്ള ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നാട്ടുകാർക്ക് വേണ്ടി ചെയ്തിരുന്ന ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു അയാൾ. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കലാമണ്ഡലം ഷാജ എന്ന് പറഞ്ഞ വണ്ടൂരിലെ ഒരു കഥകളി കലാകാരനാണ്. അവരൊക്കെ അറിയപ്പെടണം നമ്മൾ.
അതേപോലെ തന്നെ നമ്മുടെ പോരൂരുണ്ണികൃഷ്ണൻ, അയാളെക്കുറിച്ചൊരു സിനിമ വന്നിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ അവരൊക്കെ എല്ലാവരെയും മതസൗഹാർദ്ദമായിട്ട് ഓർക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങനൊരു സംഭവം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിലെ വരികളാണ്, അത് ഒരേ ഒരു ടോണ് ഫോളോ ചെയ്യാതെ മൂന്ന് നാല് വിവിധ ടോണുകളിലായിട്ടാണ് ഇതിൻ്റെ ഒരു സാങ്കേതികമായിട്ടാണ് ഈ വരികൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല എല്ലാവർക്കും പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ സ്വന്തം വിനീത് ശ്രീനിവാസനാണ് ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. മനസ്സിന്റെ ഗ്രൗണ്ടിൽ പന്തുരുണ്ടു, മേനിയൽ രോമാഞ്ചം വന്നു കണ്ടു, മദരസ വിട്ടേറെ മക്കളിറങ്ങി, നീലാംബ്ര മുറ്റത്തെ കവര് നീങ്ങി, മതിയാകുവോളം കുടിക്കാൻ വാങ്ങി, ചെമ്പ് നിറച്ചുള്ള സ്നേഹക്കഞ്ഞി. മലയാള സിനിമയിൽ വളരെ ദീർഘകാലമായി ചമയരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ സിനിമ വിശേഷങ്ങൾ, പുതിയ സിനിമകളെ കുറിച്ച്. സിനിമ ലോക്ക്ഡൗൺ ആയിട്ട് പിന്നെ തുടങ്ങിയിട്ടില്ല. ഇനിയല്ല, എന്തായാലും ഇത്രയും ആൾക്കാരൊക്കെ ഒന്നിച്ച് കൂടാൻ പറ്റിയെങ്കിൽ മാത്രമേ ഷൂട്ടിംഗ് ചിത്രീകരണമെല്ലാം ആരംഭിക്കുകയുള്ളൂ. അതാണ് ഒന്ന്. പിന്നെ നമുക്ക് ഈ ഇപ്പം ചെയ്ത എൻ്റെ വണ്ടൂരിൽ പോലും ഞങ്ങളെ പരിമിതികൾ ഈ കോവിഡ് പ്രോട്ടോക്കോൾ വെച്ചിട്ടേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടാവും, അത് നമ്മുടെ വണ്ടൂരിക്കാരെ ക്ഷമിക്കുമെന്നാണ് നമ്മുടെ അത്. അത് പിന്നെ അതിലുള്ള ഒരു പ്രത്യേകത അത് തന്നെയാണ്. അന്തമാനിലേക്ക് വണ്ടൂർ മക്കളെ നാടു കടത്തി, സ്വന്തമാമിയൂരിൽ നിന്നും കൊണ്ടുപോയി മണ്ണോടകറ്റി, കൊണ്ടുപോയി മണ്ണോടകറ്റി. കോവിഡിൻ്റെ പ്രതിസന്ധികൾക്ക് ഇടയിലുമാണ് ഇത്തരത്തിലൊരു വണ്ടൂരിനെ കുറിച്ചുള്ള ഒരു ആൽബം ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ തന്നെയാണ് നമ്മുടെ വണ്ടൂരിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നല്ല ഒരു അഭിപ്രായത്തിലൂടെയാണ് ഇദ്ദേഹം ഈ ഇവരുടെ ഈ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം കൂടി ഒന്നും കൂടെ. അതായത് ഇതിനകത്ത് എല്ലാവരും, അതായത് എഴുത്തുകാരൻ മുതൽ അവസാനം ഇത് എഡിറ്റ് ചെയ്ത് ക്യാമറ ചെയ്ത ആളുകളൊക്കെ വലിയ പിന്നണിയിലും ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെയും കൂടെ അവർ പാട്ട് എഴുതിയിരിക്കുന്നത് അജ്മൽ മമ്പാട് എന്നാണ്, പക്ഷേ ജനിച്ചു വളർന്ന വണ്ടൂരാണ്, വണ്ടൂരുകാരനാണ്. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് വണ്ടൂരുകാരനാണ്, നസീർ അലി കുഴിക്കാടൻ എന്ന് പറഞ്ഞ പുള്ളി എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. വണ്ടൂർ ഷോർട്ട് ഫിലിമുകളിലും എല്ലാം അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിയും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് വിനീത് ശ്രീനിവാസൻ ഞങ്ങൾക്ക് പാടിത്തന്നു, വണ്ടൂരിനെ കുറിച്ച് പാടിത്തന്നു എന്നുള്ളത് തന്നെ. അതിന് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക്. അത് സിനിമാ തിരക്കുകൾ കൂടെ ആണെങ്കിൽ പോലും ഞങ്ങൾക്കത് ചെയ്തു തന്നു എന്നുള്ളതാണ്. അത് അത്ര ഇഷ്ടപ്പെട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിനാൻ ചാത്തോലി എന്ന് പറഞ്ഞ ആളാണ് എഡിറ്റിങ്ങും ക്യാമറയും വർക്ക് ചെയ്തിരിക്കുന്നത്. അയാളും നല്ല രീതിയിൽ ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഒപ്പം അതോടൊപ്പം തന്നെ അനിയൻ കൂടെ ആയിട്ടുള്ള മൂസിൻ വണ്ടൂർ തന്നെയാണ് ഇതിൻ്റെയും അല്ലേ ചമയം. അതെ, ചമയം കൈകാര്യം ചെയ്തിരിക്കുന്ന എൻ്റെ അനിയൻ തന്നെയാണ് മൂസിൻ വണ്ടൂർ എന്ന് പറഞ്ഞിട്ട്, കുഞ്ചാക്കോ ബോബൻ്റെ മേക്കപ്പ് മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അറിവിനാകാശത്തെ സൂര്യ തേജസ് നിറവെളിച്ചം കണ്ടുകൊണ്ട് ഉണർന്നു ശസ് വിജ്ഞാനവിധിയിൽ നേടിടുന്നുണ്ട് യശസ്. അറിവിനാകാശത്ത് സൂര്യ തേജസ് നിറവെളിച്ചം കണ്ടുകൊണ്ട് ഉണർന്നു ശസ്. അപ്പോൾ നേരത്തെ അദ്ദേഹം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ എന്താണോ അദ്ദേഹം കണ്ടിരുന്ന വണ്ടൂര്, പഴയകാലത്തെ കല്യാണങ്ങളും അതുപോലെ നാട്ടുവിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കോവിഡിൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിലും അതിൻ്റെ പ്രതിസന്ധികൾക്കിടയിൽ ചെയ്തതാണ് എങ്കിൽ പോലും അത് ഇരു കൈകളോടെ തന്നെയാണ് വണ്ടൂർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അത് വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, എനിക്ക് തോന്നുന്നു എസ് ആർ മീഡിയ ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്, എസ് ആർ മീഡിയയിലൂടെയും അതോടൊപ്പം തന്നെ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ. ഇനിയും ഒരുപാട് പേര് അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് കാണാനുള്ളവർക്ക് ഇനി വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ അത് കാണാവുന്നതാണ്.
ഒറിജിനൽ ലിനൻ ക്ലോത്തിനായി ഇനി അലയേണ്ടതില്ല. വിവിധ ബ്രാൻഡുകളുടെ ലിനൻ കോട്ടൺ തുണിത്തരങ്ങൾ ഇപ്പോൾ വണ്ടൂരിൽ തന്നെ ലഭിക്കുന്നു. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, പള്ളിക്കുന്ന്, വണ്ടൂർ. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ.